ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. മിസ്റ്ററി സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സീരീസിൽ കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് കുറച്ച് എൻ്റർടൈൻമെൻറ്റിനൊപ്പം തന്നെ കുറച്ച് റിയൽ ഫാക്ട്സ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമമാണിത്. നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്ന ടോപ്പിക്, ഫേസ്ബുക്കിൽ കൂടി നമുക്ക് എല്ലാവർക്കും പലരും കേട്ട് കേൾവി ഉണ്ടായിട്ടുള്ള ഒരു സംഭവം ഒന്നും കൂടി നിങ്ങളെ ധരിപ്പിക്കാനും അതിൻ്റെ എക്സാക്ട് റീസൺസ് എന്താണെന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സംഭവം നടന്നത്, ഇതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈഡ് ആംഗിൾ റിവ്യൂസ്. ഞാൻ അനുരാജ് അജിതൻ. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തേക്കാം. കൂടുതലും ബെല്ലൈക്കോൺ ഹിറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നു. നമുക്കപ്പോൾ മിസ്റ്ററിയിലേക്ക് പോകാം. ഈ ഒരു വീഡിയോ 2014 നടന്നൊരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തു കൂടി മാത്രം ചെയ്യണമാണ്. നാഥൻ ഒരു പയ്യനായിരുന്നു. നാഥന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, എമിലി. ഇവർ രണ്ടുപേരും ഒരുപാട് നാൾ പ്രണയിച്ചുകൊണ്ടേയിരുന്നു. വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എമിലിയുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതേപോലെ നേതൻ്റെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്. കാരണം അവർ അത്ര പ്രായമുള്ള ഒരു പ്രണയം മാറുന്നില്ല, ടീനേജ് ലവ് സ്റ്റോറിയാണ്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നേതൻ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഈ വന്ന മെസ്സേജെല്ലാം ഫേസ്ബുക്കിലായിരുന്നു. ഒരുപാട് മെസ്സേജ് വന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് മെസ്സേജ് ഇങ്ങനത്തെ സംഭവം. കാരണം അവർ നമ്മൾ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കുറച്ച് നാളിന് മുമ്പ് വരെ പ്രേമിച്ചു, അതിനുശേഷമാണ് ഈ മെസ്സേജൊക്കെ വരുന്നത്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എമിലി 2 കൊല്ലം മുമ്പ് മരിച്ചിരുന്നു. മരിച്ചതിന് ശേഷമാണ് ഈ മെസ്സേജസ് വരാൻ തുടങ്ങിയത്. മരിച്ച് 2 കൊല്ലത്തിന് ശേഷം മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. നേതൻ അടുത്ത് നോക്കിയപ്പോൾ നേതൻ ആകെ ഷോക്കായി. എന്താ സംഭവിക്കണമെന്ന് നേതൻ മനസ്സിലായില്ല. അവൻ നേരെ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മെസ്സേജിൻ്റെ ഹിസ്റ്ററി ഒന്ന് ബാക്കിലേക്കെടുത്തപ്പോൾ 2 കൊല്ലം മുമ്പ് എമിലി അയച്ചിരുന്ന അതേ മെസ്സേജസ്സാണ് വീണ്ടും അത് റിപ്പീറ്റായി വന്നുകൊണ്ടിരിക്കുന്നത്. നേരിട്ട് നോക്കിയപ്പോൾ അന്നയച്ച ആ സെയിം ഡേ, ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് അയച്ചിരുന്നതെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച കറക്റ്റായിട്ട് ഈ മെസ്സേജ് വരുന്നു. ബുധനാഴ്ച അയച്ച മെസ്സേജ് ബുധനാഴ്ച വരുന്നു. കറക്റ്റ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. നേതിനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല, അത് തള്ളിക്കളഞ്ഞു. എന്തെങ്കിലും ഒരു ടെക്നിക്കൽ പ്രശ്നമായിരിക്കാം, ഫേസ്ബുക്കിന് എന്തെങ്കിലും എററായിരിക്കാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം എന്നൊക്കെ ഓർത്ത് നേതിനത് വിട്ടുകളഞ്ഞു. നേതിനത് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. നേതിനങ്ങനെ അത്രക്ക് വലിയ ഫേസ്ബുക്ക് ചാറ്റിംഗ് കാര്യങ്ങളുള്ള ആളല്ല. എമിലി പോയതിന് ശേഷം നേതിനത്രക്ക് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാത്ത ഒരാളാണ്. അങ്ങനെ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ഇൻബോക്സ്, ഫേസ്ബുക്കിൻ്റെ ഇൻബോക്സിൽ നോക്കിയപ്പോൾ വീണ്ടും കുറേ മെസ്സേജ്. ഈ പ്രാവശ്യം അവൻ ഞെട്ടി. 2 കൊല്ലം മുൻപ് ഇതുവരെ അയച്ചിട്ടില്ലാത്ത മെസ്സേജസ് വരെ വന്നു തുടങ്ങി. അവന് പേടിയായി തുടങ്ങി. കാരണം ഇവർ തമ്മിൽ ഉള്ള സംഭാഷണം, ഇവർക്ക് തമ്മിൽ മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് മെസ്സേജിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. നേതിന് ചെറുതായിട്ട് ഭയം തുടങ്ങി. നേതിൻ പലരോടും സംസാരിച്ചു, എന്തായിരിക്കും ഇത്, എന്താണ് ഈ ഇങ്ങനെ വരാൻ കാരണം. ആർക്കും വലിയ ഐഡിയ ഇല്ല. നേതിനും ഇത് പുറത്തു പറയാനൊരു മടി. ആള് ഇങ്ങനെ എമിലിയുടെ മെസ്സേജാണെന്ന് പറഞ്ഞില്ല, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, എന്തായിരിക്കും, ആർക്കും വലിയ ഐഡിയ ഇല്ല. നേതിന് ചെറിയ സംശയം തോന്നിയിട്ട് അതിനകത്ത് വേറെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് അറിയാവുന്ന കുറച്ച് നമ്പേഴ്സ്, കുറച്ച് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ മെസ്സേജിൽ കൂടി വരാൻ തുടങ്ങി. നേതിന് ഈ ഒരു മെസ്സേജസ് വീണ്ടും വന്നു തുടങ്ങിയപ്പോൾ, ഇവർക്ക് മാത്രം അറിയാവുന്ന മെസ്സേജസ് വന്നു തുടങ്ങിയപ്പോൾ ചെറിയ ഭയം തുടങ്ങി. നേതൻ കൂട്ടുകാരോട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. നേതൻ നേരെ ഈ ഫേസ്ബുക്ക് അക്കൗണ്ട്, ഒരു നമുക്ക് നമ്മുടെ നാട്ടിലില്ലാത്തൊരു കൾച്ചർ വെസ്റ്റേൺ കൺട്രീസിലുണ്ട്. വേറൊന്നുമല്ല, ഈ ഗോസ്റ്റ് ഹണ്ടേഴ്സ് എന്ന് പറയും, പാരാനോർമൽ ആക്ടിവിറ്റീസ് മാത്രം സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന കുറച്ച് സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഇവരുടെ അടുത്തത് കാണിച്ചു. അവർ അതൊന്ന് ഫുൾ ചാറ്റ് വായിച്ച് നോക്കി. അവർ പറഞ്ഞു, എമിലിയുടെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, അവൾക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, അതാണ് അവൾ ഈ മെസ്സേജിൽ കൂടി നിന്നിലേക്ക് എത്തിക്കുന്നത്. നീ തിരിച്ച് റിപ്ലൈ ചെയ്യുക, എന്താണ് പറയുന്നത് നോക്കാം.
അങ്ങനെ നീതൻ തിരിച്ച് എന്തോ റിപ്ലൈ അയച്ച് അപ്പോഴൊന്നും വന്നില്ല. വീണ്ടും അടുത്ത ദിവസം എമിലിയുടെ മെസ്സേജ് വന്നു. മെസ്സേജ് വായിച്ച് നേതൻ ഞെട്ടി. ഒന്നുമല്ല, ഏതെങ്കിലും ഇത്രേ ഉള്ളൂ, ഇവിടെ നല്ല തണുപ്പാണ്, എന്നെ ഇറക്കി വിടൂ, എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നടക്കണം, എന്നെ ഇറക്കി വിടൂ. ഇതാണ് എഴുതിയിരുന്നത്. അത് കേട്ട് നേതൻ ഞെട്ടി. കാരണം എമിലി ഉദ്ദേശിച്ചത് കാറിൽ നിന്ന് ഇറക്കി വിടൂ എന്നാണ്. കാറിൽ നിന്ന് ഇറക്കി വിടൂ, കാറിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്, അവൾക്ക് സ്വന്തം കാലിൽ നടക്കണം എന്നാണ് എഴുതിയിരുന്നത്. ഇങ്ങനെ എഴുതാൻ കാരണം വേറെ ഒന്നുമില്ല. അവൾ മരിച്ചത് കാറിൻ്റെ ഉള്ളിൽ വെച്ചാണ്. കാർ ആക്സിഡൻറ്റിലാണ് അവൾ മരിച്ചത്. എമിലി ഇപ്പോഴും അത് ഓർക്കുന്നില്ല, അവൾ മരിച്ചു എന്ന്. അവളിപ്പോഴും കാറിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയാണ് എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. ആത്മാവ് ഇപ്പോഴും കാറിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്നാണ് അവൾ വിചാരിച്ച് മെസ്സേജ് എല്ലാം അയച്ചുകൊണ്ടിരുന്നത്. നേതൻ അത് കേട്ട് ഞെട്ടി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇങ്ങനത്തെ ഒരു സംഭവം, ഇവർക്ക് മാത്രം അറിയാവുന്ന മെസ്സേജസ് എങ്ങനെ എമിലി മരിച്ചതിന് ശേഷം നേതൻ അയച്ചു? എന്തായിരിക്കും കാരണം? ഇതൊരു കെട്ടുകഥയാണ്. ഞാൻ കെട്ടുകഥകൾ ഇവിടെ സംസാരിക്കാറില്ല. കാരണം ഈ ഒരു ന്യൂസ് റെഡിഫ് എന്ന് പറഞ്ഞ പേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇൻ്റർനെറ്റിൻ്റെ ആദ്യത്തെ ഹോം പേജാണ് റെഡിഫ്. റെഡിഫിൽ വാലിഡിറ്റി ഇല്ലാത്ത ഒരു ന്യൂസും അവർ കൊടുക്കാറില്ല. ഇത് വളരെ ചർച്ച ആയിട്ടുള്ളൊരു ന്യൂസാണ്. ആ ന്യൂസാണ് ഇപ്പോൾ റെഡിഫിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പോഴല്ല, കുറച്ചാണ് മുമ്പ്. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? നിങ്ങളുടെ ചിന്തകൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. നമുക്ക് അടുത്ത പെട്ടെന്ന് വേറൊരു കഥയിലേക്ക് പോവാം. ചെറിയ കഥയാണ് ഈ സ്റ്റോറി, ദ റിസറക്ഷൻ മേരി. ഇത് പലരും കേട്ടിട്ടുണ്ടാവും. കുറച്ച് പഴയ കഥയാണ്. 1930s തുടങ്ങി ഒരു 1990-2000 വരെ നീണ്ടു നിന്ന ഒരു കഥയാണ്. കഥയല്ല, നടന്ന സംഭവമാണ്. ചെറുതാക്കി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. റിസറക്ഷൻ മേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സിമിത്തേരിയാണ്, സിമെട്രി. ഇവിടെ നടന്ന ഒരു സംഭവമാണ്. സംഭവം നടന്നത് ചിക്കാഗോയിലാണ്. ചിക്കാഗോയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഗോസ്റ്റ് സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ഗോസ്റ്റ് ഹാപ്പനിങ് ആണ്. മേരി ഒരു സുന്ദരിയാണ്. സുന്ദരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യമുള്ളത്. സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ അമ്പരന്ന് നിന്ന സൗന്ദര്യമാണ് മേരിയുടെ. മേരി രാത്രികാലങ്ങളിൽ അതിൽ കൂടി വരുന്ന ബൈക്ക്, കാർ, ഇവർ എല്ലാവരും ലിഫ്റ്റ് ചോദിക്കുമായിരുന്നു. ലിഫ്റ്റ് ചോദിച്ചിട്ട് അവർ വണ്ടിയിൽ കയറ്റി ലിഫ്റ്റ് കൊടുക്കും. കാരണം 90% ആൾക്കാർ ലിഫ്റ്റ് കൊടുത്തിരുന്നു. അവൾ അത്രയ്ക്ക് സുന്ദരിയാണ്. അവളുടെ മുടിയും കണ്ണും നീല കണ്ണുകളാണ് അവൾ. ഇത് വളരെ അട്രാക്റ്റീവാകും. ചിക്കാഗോയിലെ ഒരു സിമിറ്ററി, റിസറക്ഷൻ സിമിറ്ററി, അതിൻ്റെ അടുത്താണ് സംഭവം. 2 കിലോമീറ്റർ അപ്പുറയുന്ന മേരി ലിഫ്റ്റ് കാണിക്കും. ബൈക്കിലായാലും കാറിലായാലും ലിഫ്റ്റ് കൊടുക്കുമായിരുന്നു. അതിൽ അവൾ കയറിയിരിക്കും. ഈ സിമിറ്ററി എത്തുമ്പോൾ അവൾ പറയും, എന്നെ ഇറക്കി വിട്ടേക്കും എന്ന് പറയും. എല്ലാവരും ഇറക്കി വിടും. പിന്നെ അവളെ കാണില്ല. അവൾ മാഞ്ഞു പോവും. ഒരാൾ ഇപ്പോൾ ലിഫ്റ്റ് ചോദിച്ചിട്ട് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ ആ വഴിയിൽ തന്നെ ആക്സിഡൻറ്റ് വന്ന് മരിക്കുമായിരുന്നു. നടന്ന സംഭവമാണ്. ഗൂഗിളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റിസറക്ഷൻ മേരി എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. വളരെ ഫേമസ് സ്റ്റോറിയാണ്. ഗോസ്റ്റ് ഹണ്ടേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് പാരാനോർമൽ ആക്ടിവിറ്റീസിന്. ഇവർ വന്ന് അവിടെ ഒരു സ്റ്റഡി നടത്തി. 1970s നടത്തിയ ഒരു സ്റ്റഡിയിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഈ മേരിനെ ഡയറക്റ്റ് കാണാനിടയായി. അയാളും ലിഫ്റ്റ് കൊടുത്ത് ഇതേപോലെ സിമെട്രി എത്തി. മേരി വാനിഷായി. അന്നാണ് ഇതിന് സ്ഥിരീകരണം ഉണ്ടായത്. ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു രണ്ട് സ്റ്റോറിയും, അല്ലെങ്കിൽ ഈ ഒരു രണ്ട് റിയൽ സ്റ്റോറിയും നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം. അടുത്ത എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം. താങ്ക് യു. താങ്ക് ഫോർ വാച്ചിങ്.